നമസ്കാരം. വിദേശ രാജ്യങ്ങളിൽ നിന്നും അത്യാധുനികമായ ആയുധങ്ങൾ വാങ്ങുന്നതിന് ഇറാന് ലോകരാജ്യങ്ങളുടെ വിലക്കുണ്ട്. ഈ വിലക്കിന് ദശാബ്ദങ്ങൾ തന്നെ പഴക്കവുമുണ്ട്. ഫലത്തിൽ തദ്ദേശീയമായി പ്രതിരോധ ആയുധങ്ങൾ നിർമ്മിക്കുന്നതിലേക്കാണ് ഈ വിലക്ക് ഇറാനെ നിർബന്ധിതരാക്കിയത്. തങ്ങളുടെ വ്യോമ പ്രതിരോധ സംവിധാനമാണ് പശ്ചിമ ഏഷ്യയിൽ തന്നെ ഏറ്റവും മികച്ചതെന്നാണ് ഇറാന്റെ അവകാശവാദം. തദ്ദേശീയമായി നിർമ്മിച്ച ഒരു കൂട്ടം റഡാർ സംവിധാനങ്ങളുടെ കാര്യത്തിലാണ് ഇറാന്റെ എയർ ഡിഫൻസ് ഫോഴ്സ് പ്രവർത്തിക്കുന്നതെന്നാണ് കമാൻഡർ അലിരേസ സബാഹി ഫാർത്ത് പറയുന്നത്. മേഖലയിലെ തന്നെ ഏറ്റവും മികച്ച വ്യോമ പ്രതിരോധ സംവിധാനമാണ് ഇറാന്റേതെന്നും എത്ര ഉയരത്തിൽ പറക്കുന്ന വസ്തുക്കളെയും തിരിച്ചറിഞ്ഞ് നശിപ്പിക്കാൻ നമുക്കാകുമെന്നും ഇറാൻ തന്നെ നിർമ്മിച്ച റഡാറുകളാണ് ഇതിന്റെ കരുത്ത്. നമ്മുടെ പ്രതിരോധ ശേഷി നാൾക്കുനാൾ വികസിക്കുകയാണ്. ഇറാന്റെ യുവതയാണ് നമ്മുടെ പ്രതിരോധ ആയുധങ്ങളുടെ പിന്നിലെന്ന് തെഹ്റാൻ സർവകലാശാലയിൽ നടത്തിയ പ്രസംഗത്തിനിടെ സബാഹി ഫാർത്ത് പറഞ്ഞു. ഇറാന്റെ വ്യോമ പ്രതിരോധ സേന അടുത്തിടെ നിരവധി പുതിയ റഡാറുകളെയാണ് പുറത്തിറക്കിയത്. ഇത് ഇറാന്റെ വ്യോമ പ്രതിരോധ മേഖലയിലെ തന്നെ മികച്ചതാക്കാൻ സഹായിക്കുമെന്നാണ് കരുതപ്പെടുന്നത്. പേർഷ്യൻ ഭാഷയിൽ ഏറ്റവും ഉയരത്തിലുള്ളത് എന്നർത്ഥം വരുന്ന അൽബോസ് എന്ന 3D ഫേസ്ഡ് അറേ റഡാർ 2021 ഇറാൻ പുറത്തിറക്കിയിരുന്നു. 450 കിലോമീറ്റർ അകലെയുള്ള വസ്തുക്കളെ വരെ തിരിച്ചറിയാൻ ഈ റഡാറിന് സാധിക്കും. റഡാറുകളുടെ സഹായത്തിൽ ലക്ഷ്യസ്ഥാനം തിരിച്ചറിഞ്ഞ കരയിൽ നിന്നും തൊടുക്കാവുന്ന മിസൈൽ പ്രതിരോധ സംവിധാനവും 2021 ഇറാൻ പുറത്തിറക്കിയിരുന്നു. പട്ടാള വാഹനങ്ങളിൽ കൊണ്ടുപോകാൻ കഴിയുന്ന ക്വാഡ് റഡാറുകളും കഴിഞ്ഞ ഒക്ടോബറിൽ ഇറാൻ പ്രദർശിപ്പിച്ചിരുന്നു. ഈ റഡാറുകൾക്ക് 500 കിലോമീറ്റർ വരെ അകലത്തിലും 9000 അടി വരെ ഉയരത്തിലുമുള്ള വസ്തുക്കളെ തിരിച്ചറിയാൻ സാധിക്കും. ഇതുപോലെ തന്നെ പശ്ചിമേഷ്യയിലെ ഏറ്റവും മികച്ച വ്യോമ പ്രതിരോധ സംവിധാനമാണ് തങ്ങളുടേതെന്ന ഇറാന്റെ ഈ അവകാശവാദത്തിന് അടിവരയിടുന്ന വേറെയും ആയുധങ്ങൾ അവരുടെ ആവനാഴിയിലുണ്ട്. വാഹനങ്ങളിൽ കൊണ്ടുപോകാൻ സാധിക്കുന്നതും സ്ഥിരമായി സ്ഥാപിക്കുന്നതുമായ റഡാറുകൾ ഇവർക്കുമുണ്ട്. റഷ്യയുടെ S-300 വ്യോമ പ്രതിരോധ സംവിധാനത്തിന് സമാനമായ ബേവർ 373 ഇറാനുണ്ട്. 2019 ഏതാണ്ട് 220 ദശലക്ഷം ഡോളർ വിലയുള്ള അമേരിക്കയുടെ ഗ്ലോബൽ ഹോക്ക് നിരീക്ഷണ ഡ്രോണിനെ വെടിവെച്ചിട്ട ഇറാന്റെ നടപടി ഇരു രാജ്യങ്ങളെയും യുദ്ധത്തിന്റെ വക്കിൽ വരെ എത്തിച്ചിരുന്നു. പിക്കപ്പ് ട്രക്കിൽ പോലും ഘടിപ്പിക്കാൻ സാധിക്കുന്ന കാഷേഫ് 99 റഡാർ 2020 ഇറാൻ അവതരിപ്പിച്ചത്. ചെറുവിമാനങ്ങളെയും ഡ്രോണുകളെയും 12 കിലോമീറ്റർ വരെ ചുറ്റളവിൽ കണ്ടെത്താൻ സഹായിക്കുന്നതായിരുന്നു കാഷേഫ് 99. ഇതേ വർഷം തന്നെയാണ് ദ മൊറാക്വെബ്, കാലിജ്, ഇ ഫാസ് എന്നീ 3D ഫേസ്ഡ് അറേ റഡാർ സിസ്റ്റങ്ങളും ഇറാൻ അവതരിപ്പിച്ചത്. ഇറാന്റെ അതിർത്തിയിൽ നിന്നും 400 മുതൽ 800 കിലോമീറ്റർ വരെ ദൂരത്തുള്ള അമേരിക്കൻ സൈനിക താവളങ്ങളെ നിരീക്ഷിക്കാൻ ഈ 3D റഡാറുകളെ കൊണ്ട് സാധിക്കുമെന്നായിരുന്നു ഇറാന്റെ അവകാശവാദവും.